അങ്ങനെ പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ മുംബൈ ടീം അടുത്തൊരു മാച്ചും കൂടി തോറ്റിരിക്കുകയാണ്. ഇന്ന് രാജസ്ഥാനെതിരെയാണ് മുംബൈ ടീം തോറ്റിരിക്കുന്നത്. രാജസ്ഥാനുമായിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് മുംബൈ തോൽക്കുന്നത്. ഇന്ന് കളി തോറ്റ ശേഷം രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ്സ്വാൾ ഇന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഓപ്പണിംഗിൽ ജയ്സ്വാൾ അടിച്ചു നിരപ്പാക്കി, മുംബൈ ടീം ശരിക്കും നാണം കെട്ടു. ബാറ്റിംഗിൽ ജയ്സ്വാളും ബൗളിംഗിൽ സന്ദീപ് ശർമ്മയും ഫോമായപ്പോൾ രാജസ്ഥാൻ ഈസിയായിട്ട് ജയിച്ചു. ഇന്ന് കളി തോറ്റ ശേഷം രോഹിത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, എനിക്കിപ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. കാരണം പാണ്ഡ്യ മോശം ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെക്കുന്നത്. മുംബൈ ടീമിൽ ഇപ്പോൾ ആരും തന്നെ ശരിയായ രീതിയിൽ കളിക്കുന്നില്ല. എനിക്കിന്ന് ഫോമാകാൻ സാധിച്ചില്ല, അതിലെനിക്ക് നിരാശയുണ്ട്. ഇഷാനും ഇന്ന് പെട്ടെന്ന് ഔട്ടായി, അതാണ് ഞങ്ങൾക്ക് തിരിച്ചടിയായത്. രാജസ്ഥാൻ ടീം മികച്ചവരാണ്, രാജസ്ഥാന്റെ ക്യാപ്റ്റൻ സഞ്ജു ആണ്. അവർക്കെതിരെ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പേടിയാകാറുണ്ട്. കാരണം കഴിഞ്ഞ മാച്ച് ഞങ്ങൾ തോറ്റിട്ടുണ്ടായിരുന്നു. അവർക്കെതിരെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കുന്നില്ല. മികച്ച ബാറ്റിങ്ങും ബൗളിങ്ങുമാണ് രാജസ്ഥാന്റേത്. ഈ ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ഒരു ടീം അവർ തന്നെയാണ്. അവർക്കെതിരെ ജയിക്കാൻ ഈസിയല്ല. സഞ്ജു മികച്ച ക്യാപ്റ്റനാണ്. ഇന്ന് ഞങ്ങൾ വിജയിക്കുമെന്ന പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. കാരണം മികച്ച ഒരു ടാർഗറ്റ് രാജസ്ഥാനെതിരെ ആവശ്യമാണ്. ഞങ്ങൾക്കിന്ന് 200+ റൺസ് നേടാൻ സാധിച്ചില്ല. അതുകൊണ്ട് കളി തോൽക്കുമെന്ന് ഉറപ്പായിരുന്നു. കളി തോറ്റതിൽ നിരാശയുണ്ടെന്നും വരുന്ന മാച്ചിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. മുംബൈ ആരാധകരുടെ പ്ലേ ഓഫ് പ്രതീക്ഷ പോയിരിക്കുകയാണ്. ഇതേ സമയം തന്നെ രാജസ്ഥാൻ മികച്ച വിജയമാണ് ഇന്ന് സ്വന്തമാക്കിയത്. രാജസ്ഥാൻ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം കപ്പ് നേടാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അതുപോലത്തെ ബാറ്റിങ്ങും ബൗളിങ്ങുമാണ് രാജസ്ഥാൻ പുറത്തെടുക്കുന്നത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഇപ്രാവശ്യം ഉറപ്പായിട്ടും അവർക്ക് കപ്പ് നേടാം. മുംബൈയെപ്പോലെ ഒരു ടീമിനെയാണ് ഇപ്പോൾ രാജസ്ഥാൻ തോൽപ്പിച്ചിരിക്കുന്നത്. സന്ദീപ് ശർമ്മ 5 വിക്കറ്റും ജയ്സ്വാൾ മികച്ച ബാറ്റിങ്ങും ഇന്ന് പുറത്തെടുത്തു. അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.